മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോമിലെ കൂൾ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള ലാറ്റ് അണ്ടർസ്കോർ ലോങ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറന്ന് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ലാറ്റ് അണ്ടർസ്കോർ ലോങ് ഡോട്ട് ഒ ഡി ടി എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡർ സേവ് ചെയ്യുക. മാർബിളിൽ മുംബൈയുടെ അക്ഷാംശ രേഖാംശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മുംബൈ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. ഇത് മാർബിൾ സോഫ്റ്റ്വെയറിലാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ സൂചന നൽകിയിട്ടുള്ളത്, മാർബിളിൽ നിന്നും അക്ഷാംശം അല്ലെങ്കിൽ രേഖാംശം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി വഴി നമുക്ക് ഇതിൻ്റെ അക്ഷാംശം രേഖാംശവും അതുപോലെ കോപ്പി ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. ഏതായാലും ഹോം മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് നമുക്ക് മാർബിൾ അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മാർബിൾ എന്ന രൂപത്തിൽ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കാം. ഇതൊരു വെർച്വൽ ഗ്ലോബാണ്. ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഇതിനെ തിരിക്കാൻ കഴിയും. നമുക്ക് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളുടെ അക്ഷാംശ രേഖാംശങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ നേരെ കൊണ്ടുവന്നു വെക്കുന്നു. മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സൂം ചെയ്യാം. ഈ വിൻഡോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാക്സിമൈസ് ചെയ്യാം. ഞാനിത് സൂം ചെയ്തു. മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അമർത്തിക്കൊണ്ടാണ് സൂം ചെയ്യുന്നത്. നോക്കൂ, ഹോമിലെ കൂൾ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ലാറ്റ് അണ്ടർസ്കോർ ലോങ് ഡോട്ട് ഒ ടി ടി എന്നൊരു ഫയലുണ്ട്. അത് നമുക്ക് തുറക്കേണ്ടതുണ്ട്. ഹോം ഫോൾഡറിൽ കൂൾ ഡോക്യുമെൻറ്റ്സിൽ ലാറ്റ് അണ്ടർസ്കോർ ലോങ് ഡോട്ട് ഒ ടി ടി എന്ന ഈ ഫയൽ ഇവിടെ തുറന്നു. നോക്കൂ, ഇവിടെ ന്യൂഡൽഹിയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തിൻ്റെയും മുംബൈയുടെയും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമുക്കിവിടെ സേവ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇത് വീണ്ടും ഞാൻ സൂം ചെയ്യുകയാണ്. നമുക്ക് തിരുവനന്തപുരം കൂടെ ലഭിക്കേണ്ടതുണ്ട്. ഇതാ ഇവിടെ തിരുവനന്തപുരം എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വെറുതെ ഇതിൽ മൗസ് എത്തിക്കുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നു. ആ സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോക്കൂ, തിരുവനന്തപുരം സ്റ്റേറ്റ് ക്യാപിറ്റൽ ലോഞ്ചിറ്റ്യൂഡ് അതുപോലെ ലാറ്റിറ്റ്യൂഡ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ചേർക്കാനുള്ളത് ലാറ്റിറ്റ്യൂഡ്, തിരുവനന്തപുരത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ് എത്രയാണെന്നാണ്. ആദ്യം നോക്കൂ, ഇതാണ് ലാറ്റിറ്റ്യൂഡ്. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇതിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ വേഗത്തിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി അമർത്തി പേസ്റ്റ് ചെയ്യാം. അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് കിട്ടുന്നതിന് വേണ്ടി ലോഞ്ചിറ്റ്യൂഡ് എന്ന് എഴുതിയാൽ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. നമ്മുടെ ടേബിളിൽ വന്ന് മൗസ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടും. ഇത് മധ്യഭാഗത്തായി ക്രമിക്കാൻ നമുക്കറിയാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്തരത്തിൽ മുംബൈയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ വിൻഡോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുംബൈ എന്ന് കാണാം. ഇവിടെ മുംബൈ എന്നുള്ളതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നോക്കൂ, കോപ്പി കോർഡിനേറ്റ്സ് എന്നും കാണാം. ഈ കോപ്പി കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ്സ് രണ്ടും നമുക്ക് കോപ്പി ലഭിക്കും. അത് ഞാനിവിടെ താഴെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. നോക്കൂ, ഇവിടെ രണ്ടും നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഇവിടെ രണ്ടാമതായി വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ്. ഞാനതിവിടെ നിന്ന് കോപ്പി കൺട്രോൾ സി കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ സി കോപ്പി ചെയ്തു, ഇവിടെ കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് അത് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതോടുകൂടി ഈ പട്ടിക നമുക്കിവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. മാർബിളിൽ മുംബൈയുടെ അക്ഷാംശ രേഖാംശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മുംബൈ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡർ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. അക്ഷാംശ രേഖാംശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജാലകം നമുക്കറിയാം, ഇവിടെ മുംബൈ എന്നതിൽ ജസ്റ്റ് ഒന്ന് മൗസ് കൈച്ചൂണ്ടയുടെ ആകൃതി ആകുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, മുംബൈയുടെ അക്ഷാംശ രേഖാംശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജാലകം ഇവിടെ വന്നു. ഇത് സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് നമുക്ക് കീബോർഡിലുള്ള പ്രിൻ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. പ്രിൻ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. നോക്കൂ, പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്തതിന് ശേഷം
അതിൻ്റെ പേരെന്താണ്? രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മുംബൈ ഡോട്ട് പി എൻ ജി എന്നാണ് നൽകേണ്ടത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മുംബൈ എന്ന് നൽകി റീനെയിം ചെയ്യാം. ആ ഫയൽ നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഫയലിനകത്തേക്ക് നമുക്കിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ള പ്രവർത്തനം. ഇനി സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേറെയും മാർഗങ്ങളുണ്ട്. നമുക്ക് അപ്ലിക്കേഷൻ മെനുവിൽ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എന്ന് കാണാം. അപ്ലിക്കേഷൻ മെനുവിൽ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, ഇവിടെ ട്രീൻ ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ, ഗ്രാബ് ദ കറന്റ് വിൻഡോ, സെലക്ട് എൻ ഏരിയ ടു ഗ്രാബ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമുക്ക് ആവശ്യമെന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് വിടുന്ന സമയത്ത് നോക്കൂ, ഈ ഫയലിനൊരു പേര് നൽകാൻ ഇവിടെ ആവശ്യപ്പെടുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പറും അണ്ടർസ്കോർ മുംബൈ എന്ന് നൽകി ഇവിടെ സേവ് ഇൻ ഫോൾഡർ എന്ന ഭാഗത്ത് അതേഴ്സ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നേരത്തെ നമ്മളൊരു ഫയൽ സേവ് ചെയ്തുകൊണ്ട് ഞാനിതിന് 2 എന്നുകൂടെ പേര് നൽകിക്കൊണ്ട് സേവ് ചെയ്യുകയാണ്. നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ഈ 2 ചിത്രങ്ങളും വന്നിട്ടുണ്ടാവും. ദാ ഇവിടെ നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത ചിത്രം ഇതാണ്. ഇത് മുഴുവൻ സ്ക്രീനുമുണ്ട്. നോക്കൂ, രണ്ടാമതെടുത്ത ചിത്രം ഈ ഒരു ഭാഗം മാത്രമായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ്. ഇത്തരത്തിലും നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം.